സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള കാവേരി ജലം ഉപയോഗിക്കാൻ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് കേരളം. 9,88,00,000 രൂപയുടെ ഭരണാനുമതി കിട്ടിയതോടെ വിവിധ ചെറുകിട ജലസേചന പദ്ധതികളുടെ ഭാവി വൈകാതെ വ്യക്തമാകും. കാവേരിയിലേക്ക് വെള്ളമെത്തിക്കുന്ന 3 പ്രധാന നദികൾ നമ്മുടെ കേരളത്തിലാണ്. കിഴക്കോട്ടൊഴുകുന്ന കബനിയും ഭവാനിയും പാമ്പാറുമാണ് ആ പോഷക നദികൾ. ഇക്കാരണത്താൽ നമ്മളും കാവേരി നദീജല തർക്ക പരിഹാര കരാറിന്റെ ഭാഗമായി. കാവേരി ജലതർക്ക പരിഹാര ട്രിബ്യൂണൽ ജലം ഓരോരുത്തർക്കും നൽകിയ വിഹിതം നോക്കാം. കാവേരിയിലെ ജലം മൊത്തം 740 TMC ആണ്. ഇതിൽ ഉത്ഭവസ്ഥാനമായ കർണാടകത്തിന് 285 TMC ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ദൂരം കാവേരി ഒഴുകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. അവർക്ക് 404 TMC അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് 30 TMC വെള്ളമാണ് ലഭിക്കുക. പുതുച്ചേരിക്ക് 7 TMC വെള്ളമെടുക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിന് 10 TMC അനുവദിച്ചിട്ടുണ്ട്. 3 നദികളാണ് കാവേരിയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ കബനി തടത്തിൽ 21 TMC ഉപയോഗിക്കാം. ഇത് മുഴുവനും വയനാട്ടിലായിരിക്കും. പാലക്കാട് ഭവാനി തടത്തിൽ നിന്ന് 6 TMC വെള്ളമെടുക്കാം. പാമ്പാർ തടത്തിൽ 3 TMC ഉപയോഗിക്കാനാണ് അനുമതിയുള്ളത്. ഇത് പ്രയോജനപ്പെടുത്താൻ ജലസംരക്ഷണ മാർഗങ്ങൾ വേണം. 2030 ട്രിബ്യൂണൽ വിധി പുനഃപരിശോധിക്കും മുന്നേ ജലസംരക്ഷണ മാർഗങ്ങളെല്ലാം നടപ്പിലാക്കിയിരിക്കണം. മറിച്ചെങ്കിൽ കേരളത്തിന് അർഹമായ ജലം നഷ്ടമാകും. ജലവിഹിതം ഉറപ്പാക്കാൻ 7 പദ്ധതികളാണ് കേരളത്തിന് മുന്നിലുള്ളത്. കടമാൻതോട്, തൊണ്ടാർ, ചൂണ്ടാലി, നൂൽപ്പുഴ, കല്ലമ്പതി, തിരുനെല്ലി, പെരിങ്ങോട്ടുപുഴ പദ്ധതികളിലൂടെ ജലം കേരളത്തിന് വിനിയോഗിക്കാം. 7 പദ്ധതികളിലും ഓരോന്നിനും അനുവദിച്ച ജലവിഹിതം നോക്കാം. കടമാൻതോട് പദ്ധതിക്ക് 1.53 TMC, തൊണ്ടാറിന് 1.75, ചുണ്ടാലിക്ക് 1.32, നൂൽപ്പുഴ പദ്ധതിക്ക് 1.25, കല്ലമ്പതിക്ക് 2.49, തിരുനെല്ലിക്ക് 1.81, പെരിങ്ങോട്ടുപുഴയിൽ വിഭാവനം ചെയ്യുന്നതിന് 1.37 TMC. ഇതിൽ ആദ്യ പരിഗണന കടമാൻതോട് പദ്ധതിക്കാണ്. വരൾച്ചാ ബാധിത പ്രദേശമായ മുള്ളംകൊല്ലി, പുൽപ്പള്ളി, പൂതാടി മേഖലകളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഈ പദ്ധതി സഹായിക്കുക. എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതിയുടെ ശേഷി 0.51 TMC ആക്കി കുറച്ചിട്ടുണ്ട്. DPR തയ്യാറാക്കും മുമ്പുള്ള ഭൂപ്രകൃതി സർവേ, ലിഡാർ സർവേ എന്നിവ പൂർത്തിയാക്കിയിരുന്നു. പദ്ധതി എത്രത്തോളം ജനങ്ങളെ ബാധിക്കും, കൃഷിസ്ഥലം പോകും, വീടുകൾ ഒഴിപ്പിക്കണം എന്നിവയിലും പ്രാഥമിക പഠനം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ അണക്കെട്ടാണെങ്കിലും നാട്ടുകാരുടെ രോഷം മറികടക്കുക എളുപ്പമല്ല. പദ്ധതി വന്നില്ലെങ്കിൽ ജലം വിനിയോഗിക്കാനുള്ള അവകാശം നഷ്ടപ്പെടും.